അറ്റാർസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ നടത്താനിരുന്ന സ്വാതന്ത്ര്യദിന റാലി ഉപേക്ഷിച്ചതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഴക്കെടുതിയിൽ അടിമാലിയിലടക്കം വലിയ രീതിയിൽ ദുരിതം നേരിട്ട സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് സംഘാടകർ വ്യക്തമാക്കി. തുടർച്ചയായ രണ്ടാം വർഷമാണ് കാലവർഷക്കെടുതിയെ തുടർന്ന് അടിമാലിയിൽ അറ്റഡ്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന റാലി ഉപേക്ഷിക്കുന്നത്. കാലവർഷക്കെടുതിയിൽ നിരവധി ജീവനുകൾ പൊലിയുകയും വലിയ രീതിയിൽ നാശം സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. റാലി ഉപേക്ഷിച്ചെങ്കിലും സ്വാതന്ത്ര്യദിന സന്ദേശമടക്കമുള്ള കാര്യങ്ങൾ മാറ്റമില്ലാതെ നടക്കുമെന്ന് അറ്റഡ്സ് പ്രസിഡന്റ് പി വി സ്കറിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരുക്കങ്ങൾ പൂർത്തിയായി വന്ന സമയത്താണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും ആളുകളും മരിക്കുകയും ചെയ്യുന്ന വലിയ ദുരന്തത്തിൽ നമ്മൾ നിൽക്കുക. ആ സാഹചര്യത്തിൽ ഇതിൻ്റെ സംഘാടക സമിതി ഇന്നലെ യോഗം വിളിക്കുകയും ആ യോഗത്തിൻ്റെ അടിസ്ഥാനം ഞങ്ങൾ നാളെ പതിനഞ്ചാമത്തെ പരിപാടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റിയാണ് ഒരു വലിയ സ്വാതന്ത്ര്യ സന്ദേശത്തോടുകൂടി നമ്മൾ ജസ്റ്റിസ് കമാൽ ബാഷ അടക്കം ഗവൺമെൻറ് നമ്മുടെ മന്ത്രി അടക്കം എം എൽ എ അടക്കം എല്ലാവരും വരുമെന്ന് പ്രതീക്ഷയിൽ ആ പരിപാടിയുമായി ഗവൺമെൻറ് നമ്മുടെ പഞ്ചായത്ത് വാർഡിലേക്ക് പരിപാടി മാറ്റിയിരിക്കുകയാണ്. പൊതു റാലി എന്നുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, പരിപാടിക്ക് അതിന് മാറ്റമില്ല, അത് നടക്കും. ജസ്റ്റിസ് കമാൽ ബാഷ അടക്കം ഉള്ള ആളുകൾ സ്വാതന്ത്ര്യ സന്ദേശം നൽകാൻ എത്തിച്ചേരും. അപ്പോൾ രാവിലെ പതിനഞ്ചാം തീയതി 9 മണിക്ക് സർവീസ് ബാങ്കിൻ്റെ പരിസരത്ത് വെച്ച് ദേശീയ പതാക ഉയർത്തും. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യദിന റാലിയാണ് അടിമാലിയിൽ എല്ലാ വർഷവും നടന്നു വന്നിരുന്നത്. വിവിധ വിദ്യാലയങ്ങളുടെയും കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെയും വ്യാപാര സമൂഹത്തിന്റെയും പങ്കാളിത്തം റാലിക്ക് ലഭിച്ചിരുന്നു. ആഡംബരം ഒഴിവാക്കി ഇത്തവണ അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേരള ഹൈക്കോടതി മുൻ ജസ്റ്റിസ് ബി കമാൽ പാഷ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. രാവിലെ 9 മണിക്ക് അടിമാലി സർവീസ് സഹകരണ ബാങ്കിന് സമീപം പതാക ഉയർത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അടിമാലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പി വി സ്കറിയ, കെ പി അസീസ്, സി ഡി ഷാജി, ഹാപ്പി കെ വർഗീസ്, മത്തായി തുടങ്ങിയവർ പങ്കെടുത്തു. ചാനൽ ടുഡേ അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ ടുഡേ ഡോട്ട് എൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.